സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്തുവിന്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നമുക്ക് തണലൊരുക്കിക്കൊണ്ടവൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പഠിക്കുവനെന്ന്. ഞാൻ ഹൃദയശാന്തതയും എളിമയും ഉള്ളവനാണ്. പ്രൗസ്, ശാന്തതയുടെയും എളിമയുടെയും നിറവാർന്ന ആ പദസൂചിക എത്ര സുന്ദരമാണ്. ഇന്നലെ നമ്മൾ തിരുഹൃദയത്തെ ധ്യാനവിഷയമാക്കിയതിനോട് ഇത് ചേർത്ത് വായിക്കാം. കഴിഞ്ഞ ദിവസം ശ്രീഹാൻ നിരത്തിവെച്ച സുഹൃത്ത് സഞ്ചയങ്ങളുടെ ഇടയിൽ ഈ സൗമ്യശീലത്തിനും എളിമയ്ക്കും സ്ഥാനമുണ്ട്. ഇന്ന് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ തിരുനാളാണ്. ആവന്ത്യ പിതാവ് എഫ് എ സിയർക്കെഴുതിയ ലേഖനത്തിൽ പറയപ്പെടുന്നൊരു കാര്യമുണ്ട്, എളിമ ഒരിക്കലും പിശാചിന് ഗ്രഹിക്കാവുന്നൊരു പുണ്യമല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട്. മൂന്ന് കാര്യങ്ങൾ അതിനാൽ തന്നെ പിശാചിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരുന്നു അത്രേ. ഒന്ന്, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നിത്യകന്യകാത്വം; ക്രിസ്തുവിൻ്റെ ജനനം; ക്രിസ്തുവിൻ്റെ മരണം. മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ ആഴം വിവരിക്കുന്ന ഈ മഹനീയ സന്ദർഭങ്ങൾ എളിമ കൂടാതെ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ദൈവം തന്നെ അത്രമേൽ എളിമപ്പെട്ട ഒരു തികവാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം. ഇന്ന് സങ്കീർത്തനം 98 ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയ ഈ പൂർണ്ണത അതിൻ്റെ മഹാമഹാത്മ്യത്തെ വായിച്ചെടുക്കുന്നുണ്ട്. ഇത് ക്രിസ്തുവിനെ അകക്കണ്ണാൽ കാണുന്ന സങ്കീർത്തകൻ പാടുന്നത് തന്നെയാണെന്ന് വ്യക്തം. മാത്രമല്ല, ഈ സങ്കീർത്തനത്തിന് പരിശുദ്ധ കന്യകയുടെ സ്തോത്രഗീതത്തിൻ്റെ ഇമ്പവുമുണ്ട്. മനുഷ്യാവതാരത്തിൻ്റെ വെളിപാടും കൃപാപൂർണതയും തിരിച്ചറിയുന്നവരെല്ലാം തന്നെ ഈ ഉദ്ധാനഗീതം പാടുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ നിരവധി ഗീതങ്ങൾക്ക് ഇതേ ശീലികൾ നിറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ മനുഷ്യാവതാര വേളയിൽ മാലാഖമാർ ഏറ്റവും എളിയവരായ ആട്ടിടയന്മാരോട് പറഞ്ഞില്ലേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവഹിതം അണിഞ്ഞവർക്ക് സമാധാനമെന്ന്. ദൈവഹിതം ജീവിത പ്രമാണമാക്കിയവൻ്റെ സമാധാനമാണത്. അവിടുത്തെ തിരിച്ചിത്തം എവ്ഡോക്കിയ, അതിൻ്റെ പരമമായ ആവിഷ്കാരമാണ് ക്രിസ്തു. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തിരിച്ചിത്തം എന്ന് മാത്രമല്ല, ആ ദൈവത്തിരിച്ചിത്തത്തോട് നമുക്ക് സാധ്യമാകേണ്ട പരിപൂർണമായ അനുസരണത്തിൻ്റെ മുദ്ര കൂടിയായി ക്രിസ്തു മാറുന്നു. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് എഫ് എ സിയർക്കെഴുതിയ ലേഖനത്തെ നാം പരാമർശിക്കുകയായിരുന്നു. ഇന്നിതാ പൗലോസ് ശ്ലീഹ എഫ് എ സിയർക്കെഴുതിയ ലേഖനത്തിൻ്റെ ആരംഭം നമ്മൾ വായിച്ചു തുടങ്ങുകയാണ്. അനാദി മുതലേ, പ്രപഞ്ചാരംഭം മുതലേ ദൈവത്തിൻ്റെ തിരിച്ചിത്തം മനുഷ്യനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് കൃപയാൽ നിറച്ച് ക്രിസ്തുവിന് അനുരൂപരാക്കി മാറ്റുന്ന രക്ഷാകര ചരിത്രം വ്യവസ്ഥ ശ്ലീഹ ഇവിടെ വിവരിക്കുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ തിരുച്ചിത്തമാണ് എവ്ഡോക്യ എന്ന് പറഞ്ഞുകൊണ്ട്. അത് പ്രപഞ്ചാരംഭം മുതലേ കാറ്റബോളി ദൈവം സജ്ജമാക്കിയിരിക്കുന്നതുമാണ്. തൻ്റെ പുത്രനെ പോലെയാണ് ഓരോ മനുഷ്യനെയും അവിടുന്ന് സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യനെന്നത് ദൈവത്തിൻ്റെ ആദ്യ വിചാരം തന്നെയാണ്, വീണ്ടു വിചാരമല്ല. മാൻ ഇസ് നോട്ട് ആൻ ആഫ്റ്റർ തോട്ട്, എ പ്ലാൻ ബി. പ്രപഞ്ചോൽപത്തി മുതൽ ദൈവം മനുഷ്യനെ അത്രമേൽ സ്നേഹിച്ചിരിക്കുന്നു. എന്നാൽ അതേ പ്രപഞ്ചോൽപത്തി മുതൽ കാറ്റബോളി നാം ദൈവവചനത്തെ നിരാകരിക്കുന്നു, അമർച്ച ചെയ്യുന്നുവെന്ന് നാഥൻ ഇന്ന് സുവിശേഷത്തിൽ താക്കീത് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ലൂക്ക 11:47 മുതൽ, പ്രവാചകന്മാരെ വധിക്കുന്ന പിതാക്കന്മാർ, അവർക്ക് സ്മാരകമൊരുക്കുന്ന മക്കൾ, ഈ തലമുറയോടെ ഇതിനെല്ലാം ഉത്തരം നാഥൻ തേടുക തന്നെ ചെയ്യും. ഒറ്റ ശ്വാസത്തിൽ പറയുന്നത് പോലെയാണ് ശ്ലീഹ ഈ ഗീതം ഉതിർത്തിരിക്കുന്നത്. കാരണം എഫ് എ സിയർ 1:3-14 വരെ ശ്ലീഹ എഴുതിയ ഭാഷയിൽ, അതായത് ഗ്രീക്കിൽ, ഒരൊറ്റ വാചകമാണ്. റൺ ഓൺ എന്ന് പറയും ഇതിനെ വ്യാകരണത്തിൽ, ഒറ്റ ഓട്ടം ഓടുന്നൊരു വാചകം പോലെ. കഴിഞ്ഞ ദിവസം ഗലാത്തിയർ 5:7 ശ്ലീഹ ചോദിച്ചതേ ഉള്ളൂ, സത്യത്തിലേക്ക് നിങ്ങൾ ഓടിത്തുടങ്ങിയതാണ്, എന്നിട്ട് എന്തുകൊണ്ടാണ് വഴിയടഞ്ഞ് നിങ്ങൾ നിന്നുപോകുന്നത് എന്ന്. എഫേസോസിലെ സഭയോട് നാഥൻ ചോദിച്ചിട്ടുണ്ടല്ലോ, വെളിപാട് 2:1-3 വരെ, നിനക്കൊരു കുറവുണ്ട്, നിനക്ക് എന്നോടുള്ള ആദ്യ സ്നേഹം ഇപ്പോഴില്ല, നീ എവിടെ നിന്ന് വീണുവെന്ന് ഓർക്കുക എന്ന്. വിശുദ്ധ ഇഗ്നേഷ്യസ് എഫ് എ സിയെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, നിങ്ങൾ ദൈവഹിതത്തിനനുസരിച്ച് ഒന്നായി നല്ല ഓട്ടം ഓടുക, അനുസരണത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒറ്റക്കെട്ടായിട്ട്. Thank you.